ഹായ് ഹലോ, എന്തെല്ലാമാണ്? എല്ലാവർക്കും സുഖം തന്നെ, അലഹമ്മദില്ല. നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിൻമൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ റെസിപ്പി ആയിട്ടൊന്നുമില്ല, ഞാൻ വെയിറ്റ് കുറയാനുള്ള കുറച്ച് റെസിപ്പീസ് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. രാവിലെ 6:30 ആ ടൈമിലാട്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടിതാ ഞാൻ ജനവാതിലൊന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം പുറത്തേക്കെല്ലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് നല്ല ഉണ്ട്, നല്ല സുഖമുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ. പിന്നെ ഇതാ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെള്ളം കുടിക്കലാണ്. ഇപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഇട്ടാ, കാര്യം ഞാൻ പറഞ്ഞല്ലോ തണുപ്പാണ്. അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളം ഒരു 1.5 ലിറ്റർ കുടിക്കും. എന്നിട്ടിതാ ഫേസെല്ലാം ഒന്ന് ആദ്യം റോസ് വാട്ടർ ഇട്ട് പിന്നെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ആ മോയ്സ്ചറൈസറും കൂടെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ മുന്തിരി എന്തിനാ വെള്ളത്തിലിട്ട് കുടിക്കുന്നതെന്ന്. അത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഈ ഒരു അതുക്കാറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ കമൻ്റ് ആക്കിയിട്ടുണ്ട് എന്താ അത് കിട്ടുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങളെന്താക്കണം എന്നറിയാം, ഗൂഗിളിൽ പോയിട്ട് അതുക്കാർ മലയാളം എന്നുള്ളത് അടിച്ചുകൊടുത്താൽ ഇതാ ഇതുപോലെ വരും. എന്നിട്ട് ഇത് ഡൗൺലോഡ് ആക്കുക കേട്ടോ, അതുക്കാർ മലയാളമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്താ കിട്ടുന്നില്ല, ഇനി എന്താക്കും എന്നൊക്കെ ഉള്ള. അപ്പോൾ എന്തായാലും ഇതുപോലെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഇപ്പം ഞാൻ വീട്ടിൽ കാണിച്ചില്ല അതുപോലെ ചെയ്ത് നോക്കി, അപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ആക്കിയാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ എന്തായാലും ലിങ്ക് അയച്ചു തരാം. പിന്നെ മുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. അപ്പോൾ അത് നമ്മളെ സ്കിന്നിന് നല്ലതാണ്, പിന്നെ ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബ്രെയിനെല്ലാം നല്ലതാട്ടോ രാവിലെ കുടിക്കുന്നത്. എൻ്റെ സ്കിന്ന് ഫസ്റ്റെല്ലാം ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. അപ്പോഴൊന്നും നമുക്കറിയില്ലല്ലോ ഇങ്ങനെ നമ്മളെ ശരീരം നോക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനങ്ങനെ വെള്ളമൊന്നും കുടിക്കില്ല, ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഈ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ വരാൻ തുടങ്ങി ഓരോന്നോരോന്ന്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് 3 ലിറ്റർ വെള്ളം കറക്റ്റ് കുടിച്ച്, അതുപോലെ തന്നെ പിന്നെ മുന്തിരി വെള്ളത്തിലെല്ലാം ഇട്ട് കുടിച്ച്, അപ്പോഴെല്ലാം നമ്മളെ സ്കിന്നുണ്ടല്ലോ ഈ ഡ്രൈ എല്ലാം പോയിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ല പ്ലം ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കത് സക്സസ് ആയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഇങ്ങനെ ഡ്രൈ ഉള്ളവരെല്ലാം 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കാൻ നോക്കുക, എങ്ങനെയെങ്കിലൊക്കെ ചെറിയ ചൂടാക്കിയിട്ടോ എങ്ങനെയെങ്കിലൊക്കെ കുടിക്കാൻ നോക്കുക കേട്ടോ. ചിലവരുണ്ട് കുട്ടികളും മക്കളൊക്കെ ആകുമ്പോൾ തന്നെ അവർ സ്കിന്നും നോക്കില്ല. കുട്ടികളുള്ളവർക്ക് കുട്ടികൾ നല്ലോണം പണിയില്ല ഉണ്ടാവും. എന്നാലും നമ്മളെ സ്കിന്നും നമ്മളെ ആരോഗ്യം നമ്മൾ നോക്കിയാൽ നമുക്ക് കുട്ടികളായാലും ബാപ്പാനും ഉമ്മാനെയൊക്കെ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മളെ സ്കിന്നും നമ്മളെ ആരോഗ്യമൊക്കെ ആദ്യം നമ്മൾ കെയർ ആക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം ചെയ്താൽ മതിയല്ലോ, വെള്ളമെല്ലാം എടുത്ത് വെക്കുക ഫസ്റ്റ് തന്നെ. അതിൻ്റെ ഇടയിൽ പണീൻ്റെ ഇടയിൽ വെള്ളമെല്ലാം കുടിച്ചിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു 6 മണിയിലാകുമ്പോഴത്തേന് വെള്ളം തീർക്കണം കേട്ടോ. കുടിച്ചിട്ട് 3 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് തീർക്കണം. അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടാ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മളിപ്പോൾ തടി കുറക്കാനും വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെയിറ്റ് എല്ലാം നല്ല കൂടിയിട്ടുണ്ട്. അപ്പോൾ 1 മാസം കൊണ്ട് തടി കുറക്കണം ഇൻഷാല്ലാ. ഒരു 5 കിലോ കുറക്കണം. ഞാൻ 70 71 ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 60 ആ ഒരു ഇതാണ് എനിക്കിഷ്ടം, 60-64 വരെ. ഓക്കെ, അപ്പോൾ ആ ഒരു വെയിറ്റ് ആക്കണം ഇൻഷാല്ലാ. ഞാൻ ആദ്യം ഇങ്ങോട്ട് വരുമ്പോൾ ഫാദുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നല്ലോണം വെയിറ്റ് കുറച്ചിട്ടാട്ടോ വന്നത്. അതിൻ്റെ ഞാൻ ഫോട്ടോസ് ഞാൻ കൊടുക്കുക. അയ്യാറുബേ നല്ലോണം കുറച്ചിട്ടുണ്ടായിന്. പക്ഷെ അന്ന് ഫാദു നല്ലോണം എൻ്റെ പറഞ്ഞിട്ടാ കവളെല്ലാം ഒട്ടിയിട്ടുണ്ട്, ഇങ്ങനെ വെയിറ്റ് കുറക്കണ, എന്തിനിങ്ങനെല്ലാം കുറച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു. പക്ഷെ ഫാദുവിന് ഭയങ്കര ഒരു ബേജാറായിട്ടാണ്, എന്തിനിങ്ങനെ അസുഖം വന്ന പോലെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്തിനു കുറക്കുന്നു, കുറച്ചെല്ലാം വെയിറ്റ് വേണമെന്ന് പറഞ്ഞപ്പം പിന്നെയും തിന്നാൻ തുടങ്ങി. അങ്ങനെ വെയിറ്റ് കൂടിയത്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം നിങ്ങൾക്കെന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ ആക്കിയിട്ട് തന്നെ കേട്ടോ വെയിറ്റ് കുറച്ചത്. വെയിറ്റ് കുറയാൻ വിചാരിച്ചാൽ എന്തായാലും കുറക്കലുണ്ട് കേട്ടോ. എങ്ങനെ കഷ്ടപ്പെട്ടാലും ഞാൻ വെയിറ്റ് കുറക്കലുണ്ട്. എനിക്കൊരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വെയിറ്റ് കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ കുറക്കലുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഓട്സും അതുപോലെ ചിയാ സീഡ് ഉണ്ടല്ലോ അതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിന്, അതും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ തേനും ഈത്തപ്പഴം ഒരുപാട് ഫ്രൂട്ട്സ് എല്ലാം ഇടട്ടാ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഇതെല്ലാം ഉണ്ടാക്കൽ എങ്ങനെയെന്നുള്ളത്.
പിന്നെ ആ വീഡിയോ കുറേ മുന്നേ ചെയ്തതാട്ടാ. അതുകൊണ്ട് തന്നെ അതിൽ സൗണ്ടെല്ലാം ക്ലിയർ സൗണ്ട് ക്ലിയർ ഇല്ല എന്നല്ല, കേൾക്കുന്നില്ല, ഞാൻ പതുക്കെ പറയുന്നത്. കാര്യം എൻ്റെ ഫോണന്ന് കുറച്ച് ബെടക്കായിട്ടുണ്ടായിന്, അങ്ങനെ സൗണ്ടെല്ലാം കുറച്ച് കുറവാണ്. എന്നാലും അതിൽ നിങ്ങൾക്ക് ഇടുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണാമല്ലോ. പിന്നെ ലോ ഫാറ്റ് മിൽക്ക് ചേർക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ മിൽക്ക് ചേർക്കണം എന്നില്ല, വെള്ളം ഒഴിച്ചെടുത്താലും മതി. പിന്നെ ഇത് കഴിച്ചാൽ ഭയങ്കര റിച്ചാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് വിശക്കൂല. ഓട്സ് അതുപോലെ ചിയാസീഡ് അതെല്ലാം ഇട്ടുകൊടുത്തിനല്ലോ. പിന്നെ ഫ്രൂട്ട്സ് അതെല്ലാം ഇട്ടുകൊടുത്താൽ നമ്മളെ വിശപ്പ് ഉണ്ടാവില്ല, വയറപ്പോഴും നല്ല ഫില്ലായിട്ടിരിക്കും. അങ്ങനെ അപ്പോൾ ഇതാ ഫാദുവിനുള്ളത് ഒരു ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്, ഫാദർ ഡ്യൂട്ടിക്ക് പോവാന്ന്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കഴിക്കൊള്ളും. അങ്ങനെ ഇനിയിപ്പോൾ അതാ എൻ്റെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാനും കുടിക്കാൻ പോക്കാന്ന്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, പെട്ടെന്ന് നമ്മളൊരു ഫുഡും പെട്ടെന്ന് നിർത്തി പോവരുത്, കുറച്ച് കുറച്ച് കുറച്ചിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൊണ്ടുവരിക. അപ്പോഴാണ് നമുക്ക് ഹെൽത്തിനും നല്ലതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ആരോഗ്യം നശിച്ചിട്ട് എന്തെല്ലാം രോഗങ്ങളും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കുക, അതുപോലെ തന്നെ കുറച്ച് ഫുഡ് കുറച്ച് കുറച്ച് കുറച്ചിട്ട് കൊണ്ടുവരിക. ദിവസം തോറും നമുക്ക് ഒരു സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ നമുക്ക് അത്ര പ്രോബ്ലം വരില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ബെഡ്ഷീറ്റും ബെഡൊക്കെ ഒന്ന് കൊട്ടി വിരിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അയിലെണ്ണിട്ട മെയിൻ ഉള്ളത് അതിതാ മസാല തേച്ച് വെക്കുകയാണ്. പിന്നെ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, മറ്റേ കൂസ് ഉണ്ടല്ലോ അതും, പിന്നെ പച്ചപ്പഴം കൂടെ എടുത്തിട്ടുണ്ട്. അതും ചെറുതാക്കി മുറിച്ചിട്ട് മിക്സാക്കിയിട്ട് ഉപ്പേരി ആക്കുന്നുണ്ട്. ഉപ്പേരി എന്ന് പറഞ്ഞാൽ വറവാണ് കേട്ടോ. ഇനിയിപ്പം കാസർഗോഡ് ഉപ്പള ഭാഗത്തെല്ലാം ഉപ്പേരി എന്ന് പറഞ്ഞാൽ അച്ചാറാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ വറവാന്ന്. പിന്നെന്താ, ഞാൻ മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പച്ചക്കറിക്കുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കലാന്ന്. കറി ഉണ്ടാക്കുന്നില്ല ഇന്നിപ്പോൾ. ഇത് കുറച്ച് വെള്ളത്തിൽ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒരു ചെറുത് ഒരു ഗ്രേവി പോലെ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസമെല്ലാം എന്തെല്ലാം മന്തി ആ ബിരിയാണി അങ്ങനെയെല്ലാം കഴിക്കട്ട. പിന്നെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. പിന്നെ തിന്നുന്നതായാലും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 7 മണി ആ ഒരു ടൈമിൽ തിന്നാൻ നോക്കുക. ലേറ്റായി കഴിഞ്ഞാലും പ്രോബ്ലമാണ് നമ്മളെ ശരീരത്തിന്. അപ്പം എന്നിട്ട് കുറച്ചെല്ലാം നമ്മൾ ഇരുന്ന് കുറച്ച് നടക്കലും ഇരിക്കലെല്ലാം കഴിഞ്ഞാൽ തന്നെ ആ ഫുഡെല്ലാം ഒന്ന് സെറ്റായിട്ട് വരും. പിന്നെ നമ്മൾ തിന്ന പാടന്നെ കെടുക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്, വേഗം തടിയും എല്ലാം കൂടുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദുബായിക്ക് വരുന്ന മുന്നേ തടി നല്ലോണം കുറച്ചിട്ടാണ് വന്നത്. അപ്പോൾ അന്നെല്ലാം ഞാൻ നല്ലോണം ഫുഡെല്ലാം ഇതുപോലെ തന്നെ കേട്ടോ കൺട്രോളാക്കി കൊണ്ടുവന്നത്. പിന്നെ അതിനുള്ള റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറച്ചത് എപ്പോഴാ വെച്ചാൽ കൊറോണ ആ ഒരു ടൈമിലാണ് കേട്ടോ, ആ ഒരു ടൈമിലാണ് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കൊറോണ ആയതുകൊണ്ട് തന്നെ ട്രെയിനും എല്ലാം ബന്ധമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഒരു 6.5 മാസം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. എന്നിട്ട് ഞാൻ ഉപ്പളത്തേക്ക് പോയി, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം പിന്നെ ഓരോ വീട്ടിലും വിരുന്നിനെല്ലാം പോകുന്നല്ലേ, എളാപ്പടം മുത്തമ്മാൻ്റെ അടുത്തെല്ലാം പോകുന്നല്ല, പിന്നെ ഓരോരുത്തരെല്ലാം നമ്മൾ കാണുന്നില്ല. എന്തായാലും നിനക്ക് എന്തെങ്കിലും എന്താണ് സീക്ക് എന്ന് പറഞ്ഞാൽ അസുഖം നട്ട അവരുടെ ഭാഷയിൽ എന്തെങ്കിലും ഉണ്ടാ, ആ എന്തായാലും നീ ഇങ്ങനെ വിളിഞ്ഞിന്. പിന്നെ ഫാദിൻ്റെ ഉമ്മയാ റബേ പറഞ്ഞിട്ട് കഴിയുന്നില്ല, നീ എന്തിനിങ്ങനെ തടി കുറച്ചിനെ, ഫാദിന് ഇഷ്ടപ്പെടൂല, ഫാദ് തടി ഉണ്ടല്ലേ, നീ എന്തിനെ കുറച്ചിന്, എന്തോ പോലുണ്ട്, കുറച്ച് കൂട്ട്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് തന്നെയാണ് ഞാൻ തടി കുറച്ചിട്ട്. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞ് ഉമ്മ നല്ലത് ആരോഗ്യം ഉണ്ടാവും, നല്ല ആരോഗ്യത്തിനുള്ള ഞാൻ തിന്നുന്നില്ലേ. പക്ഷേ ഞാൻ അന്ന് ചോറ് തിന്നിന് 2-3 ടേബിൾ സ്പൂൺ ആട്ടാ ചോറ് തിന്നിട്ടുണ്ടായിരുന്നെ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പച്ചപ്പയർ അങ്ങനത്തെല്ലാം വേവിച്ചിട്ട് തിന്നും രാത്രിയെല്ലാം അങ്ങനെയൊക്കെ. എന്തായാലും ഞാൻ അങ്ങനെ കുറക്കാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. സീക്കായ ആ അസുഖം വന്ന പോലത്തെ ഉള്ള ഫേസൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് കയ്യാതെ പോലെ, കവളെല്ലാം ഒട്ടിയിട്ട് അങ്ങനെ ആക്കുന്നില്ല. നല്ലൊരു നല്ല ആദ്യത്തെ പോലെ തന്നെ കുറച്ച് ഷാറിൽ അങ്ങനെ തടി കുറക്കുന്നത് അങ്ങനെ കേട്ടോ. അപ്പോൾ അതാ എൻ്റെ പച്ചക്കറി റെഡിയും കൊണ്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ മുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും കുറച്ച് വെള്ളമെല്ലാം വെച്ചിട്ട് അപ്പോൾ അന്നെല്ലാം മിക്സാക്കിയിട്ട് ഇതാ മൂടി വെക്കുന്നുണ്ട്. പിന്നെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ എപ്പോഴും 1 ഗ്ലാസ്സാണ് എടുക്കൽ, ഇപ്പോൾ 1/2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. കാര്യം ചോറിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് കേട്ടോ.
ചോറെടുത്തിട്ടുണ്ട്, പക്ഷെ അളവ് കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് ഇങ്ങനെ വെല്ലെ വെല്ലെ ഒഴിവാക്കിയിട്ട് ചപ്പാത്തി ആക്കണം. ചപ്പാത്തിയിലും വെയിറ്റ് കൂടുന്നതെന്നെല്ലാം പറയുന്നുണ്ട് ചിലവരെല്ലാം, അറിയില്ല. എന്നാലും കുറച്ച് ഒരു ചപ്പാത്തി രണ്ട് ചപ്പാത്തി അങ്ങനെയെല്ലാം ആക്കിയിട്ട് അങ്ങനെ കുറച്ചെടുക്കണം ഇൻഷാല്ലാ. ഇനിയിപ്പം എന്തപ്പാ, ആ ഇനിയിപ്പം മീൻ ഫ്രൈ ആക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിനിതാ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് മീനിട്ട് കൊടുത്തിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെറിയ തീലാട്ടാ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓയിലിൻ്റെ അത്ര ആവശ്യം വരുന്നില്ല, മൂടി വെക്കുന്നില്ലേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ബന്ധ കിട്ടുന്നുണ്ട് മീൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇത് കണ്ടില്ല, നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ നല്ല സോഫ്റ്റാവും വേഗം വെന്തും കിട്ടും. പിന്നെ കുറച്ച് ഓയിലും മതി കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തീൽ വെച്ചിട്ട് മീൻ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫാദ് വന്നിട്ടുണ്ട്. എൻ്റെ നിസ്കാരം ക്ലീൻ ആക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അതാ ചോറ് എടുക്കലാന്ന്. ചോറ് ഇതാ ഈ പ്ലേറ്റ് നിറച്ചിണ്ടാവലില്ലേ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ പകുതിയാണ് കേട്ടോ ചോറ് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ പച്ചക്കറിയാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒടുവിൽ കുറ്റസമ്മതം നടത്തി ഞങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുറച്ചും ചോറ് കുറച്ചും കറി അല്ലെ, കറിയാറുണ്ടോ? ചോറ് കുറച്ചോ? കറി കയറുന്നിട്ട് ചോറ് കൊണ്ടുവരേണ്ടി വരും, വേണ്ടല്ലേ? പച്ചക്കറിയും അമ്മ മീൻ അയില അയില അല്ലെങ്കിൽ ഈലല്ല അയില അങ്ങനെ ഫാദർ ഫുഡെല്ലാം കഴിച്ചിട്ട് ഓഫീസിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഞാനിതാ കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിറ്റേന്ന് രാത്രി നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് തന്നെയല്ലേ പറയാ, താത്തതിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേന്ന് രാത്രി. ഓക്കെ, പിറ്റേന്നും തലേന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല ഉപ്പളത്തെ എത്തിൻ്റെ ശേഷം എൻ്റെ ഭാഷയെല്ലാം മിക്സായത്. നമ്മൾ തലേന്ന് എന്നല്ല പറയില്ലേ, അവർ തലേന്നൊക്കെ എന്തെന്നാ പറയില്ലേ അറിയോ, ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള അതിനാണ് തലേന്ന് അറിയില്ല. നമ്മൾ ഒരു ദിവസം മുന്നേക്കുള്ളതിനല്ല തലേന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നും മനസ്സിലാവാതെ അതിന്. ഓക്കെ, ഇനിയിപ്പോൾ ദാ ഞാൻ ദാല് അതുപോലെ പുളി പിന്നെ ബീട്രൂട്ട് ഉണക്കി പൊടിച്ചത് വരുന്നുണ്ടല്ലേ, അത് സലാഡിലെല്ലാം ഇടാനും വേണ്ടിയിട്ട് അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക് ജീരകം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിന് മല്ലി മല്ലി പിന്നെ മന്തി ഉണ്ടാക്കാനെല്ലാം. പിന്നെ അതേപോലെ ഞാൻ അരക്കുന്നതെല്ലാം ഫിഷ് അല്ല സോറി ഇറച്ചിൻ്റെ കറിയെല്ലാം അരച്ചിട്ടല്ലേ വെക്കുന്നത്, അതുകൊണ്ട് മല്ലി ആവശ്യം വരുന്നല്ലേ. അങ്ങനെ മല്ലി വാങ്ങിച്ചിട്ടുണ്ട്. മുളക് പിന്നെ നാട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഫാദറിൻ്റെ ഫ്രണ്ടെല്ലാം വരുമ്പം അവരെ കൊണ്ട് വിളിപ്പിക്കലാന്ന്. മറ്റേ വലിയ മുളക് ഉണ്ടല്ലോ കാശ്മീർ മുളക്, അത് ദുബായിൽ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലൊക്കെ ആക്കി ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കലാന്ന്. എൻ്റെ കിച്ചൺ നല്ല ചെറുതാണ് കേട്ടോ, ഒരാൾക്ക് നിൽക്കാൻ പറ്റും. ഫാദു തന്നെ കിച്ചണക്ക് വന്നാൽ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. മാത്രം രണ്ടു ഉണ്ടപ്പക്രുകളല്ലേ, മെലിഞ്ഞവർക്കെല്ലാം രണ്ടാക്കല്ലോ നിൽക്കട്ടോ. രണ്ടാളും ഉണ്ടപ്പക്രകളായതുകൊണ്ട് കിച്ചണെല്ലാം ചെറുതാണ്, അതുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല ഗായ്സ്. അതുകൊണ്ട് ഞങ്ങൾ തടി കുറക്കം തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അള്ളാഹ് തമാശ പറഞ്ഞ കേട്ടോ, നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. അള്ളാഹ് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം എല്ലാം നൽകട്ടെ. എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം കേട്ടോ. നിങ്ങളെ ദുആയിൽ നമ്മളെയും ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ. മാഷാല്ലാ, ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റിൽ ആക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ ഇൻസ്റ്റയിൽ വന്നിട്ടും ഇത്താ നിങ്ങൾ വെയിറ്റ് കുറക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ, അങ്ങനെ നല്ലോണം വെയിറ്റ് കുറക്കണ്ട കേട്ടോ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടെല്ലാം അവർ അങ്ങനെയെല്ലാം പറയുന്നു. അപ്പം ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മളെ കാണുമ്പോൾ വന്നിട്ട് മുണ്ടുന്നുണ്ട് ചിലവരെല്ലാം. അപ്പോൾ അതിലെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ചിലവർ ആരോ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കമൻ്റ് ആക്കിയാലും നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ജാഡ തോന്നുന്നല്ലോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ പാവാന്ന് എന്നെ അറിയുന്നവർക്കറിയാം.
എവിടുന്നെങ്കിലും കണ്ടാലെല്ലാം ഇൻഷാല്ലാ വന്നിട്ടെല്ലാം സംസാരിക്കുക ഇൻഷാല്ലാ. പിന്നെ ദുബായിൽ വരുന്നുണ്ടായിട്ടെന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് കമൻ്റ് ആക്കിയിട്ടുണ്ടായി. ഇൻഷാല്ലാ ഞാൻ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഇനി വരുമ്പം ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്. ഇൻഷാല്ലാ എവിടെയെങ്കിലും വെച്ചിട്ട് മീറ്റ് ആവല്ലോ ഇനി. അഥവാ നിങ്ങൾ അജ്മാലെല്ലാം വരുമ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും ഇൻഷാല്ലാ മീറ്റ് ആവാം. ഞാൻ മെസ്സേജ് അപ്പം കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ പുറത്തെല്ലാം ആവും, അപ്പം നെറ്റ് ഉണ്ടാവില്ല അങ്ങനെ. അപ്പോൾ അതാ ഞാൻ രാത്രിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മഹരിബ് നിസ്കരിച്ച പാടന്നെ നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ മഹരിബ് 5:30 ബാങ്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 8 ഉള്ളിൽ തന്നെ വേഗം കഴിച്ചിട്ടുണ്ടേനെ. പിന്നെ അതിലേക്ക് ഞാൻ ചപ്പാത്തി മറ്റേ ഗോതമ്പ് പൊടീൻ്റെ ദോശ ഉണ്ടല്ലോ അത് ഒരു 4 ആക്കിയിട്ടുണ്ട്. 2 എനിക്കും 2 ഫാദുവിനും. പിന്നെ ചെറുപയർ ഞാൻ പിറ്റേന്ന്, അതായത് തലേന്ന് കേട്ടോ, തലേന്നാ പിറ്റേന്ന് എന്താ നിങ്ങളുണ്ട് ഉദ്ദേശിച്ചാൽ മതി. എന്തായാലും പിറ്റേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് രാത്രി കിടക്കുമ്പോൾ ഊറ്റിയിട്ട് വെച്ചു ഓട്ടപാത്രത്തിൽ. അപ്പം പിറ്റേന്ന് വൈകുന്നേരമൊക്കെ ആയപ്പം നല്ല മുള പൊട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പം അത് കുക്കറിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഒരു വിസിൽ കേട്ടോ, ഒരു വിസിൽ പെട്ടെന്ന് വെന്തിട്ടും ഒരു വിസിലാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഉള്ളിയും തക്കാളിയും ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് പയറിട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ ഉണക്കി പൊടിച്ചത് അതിങ്ങനെ കിട്ടുന്നു കേട്ടോ. അതിൻ്റെ പേരെന്തെന്ന് എനിക്കറിയില്ല, അതിങ്ങനെ കിട്ടുന്നു മറ്റേ അറബികളെല്ലാം സലാഡിലെല്ലാം ഇട്ടിട്ട് കഴിക്കുന്ന സാധനം അത്. അങ്ങനെ അത് ഞാൻ ഡ്രൈ ആയിട്ടുള്ള കേട്ടോ, അതും ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്സിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ക്യാപ്സിക്ക് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതൊന്നും നല്ലതാണ് കേട്ടോ സ്കിന്നിനെല്ലാം ക്യാപ്സിക്കം. പിന്നെ ഈ പച്ചപ്പയറൊക്കെ ഉണ്ടല്ലോ നല്ലതാട്ട നമ്മളെ സ്കിന്നിന്. നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ആയെന്ന് നമ്മളെ ഉമ്മാരെല്ലാം ഉണ്ടാക്കി തരലുണ്ട്, പക്ഷെ അത് പറ്റേയില്ല നമുക്ക്. ചിക്കന് മീന് അങ്ങനത്തെതെല്ലാം അല്ലേ പറ്റുള്ളൂ, പക്ഷെ അന്നൊന്നും നമുക്കറിയില്ല അത്ര നല്ലതാന്നുള്ളത്. ഇപ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുന്നത് ചെറുപയറെല്ലാം നല്ലതാണ് ശരീരത്തിന്, സ്കിന്നിനെല്ലാം നല്ലതാട്ട. ഓരോ ദിവസം ഓരോന്ന് പയർ, അതുപോലെ പട്ടാണി അങ്ങനത്തെതെല്ലാം ഓരോ ദിവസം ഓരോന്ന് അതിലേക്ക് ചിലപ്പോൾ ചിക്കന് വേവിച്ചിട്ട് ഇട്ടിട്ട് അങ്ങനെ കഴിക്കും. അപ്പം ചപ്പാത്തി ഉണ്ടാക്കൂല. അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസം ഓരോന്നായിട്ട് ഇങ്ങനെ കഴിക്കൂട്ടാം ഇൻഷാല്ലാ. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് ഒലീവിൻ്റെ കായും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഒരു 7 ആ ഒരു ടൈമിലാട്ട നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ കഴിച്ചിട്ട് പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ ഫാദുവിന് ബോസിൻ്റെ അടുത്തേക്ക് പോകേണ്ടി അങ്ങോട്ടെല്ലാം പോയി വന്ന് പിന്നെ ഒരു 10 നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ കേട്ടോ പള്ളിയുണ്ട്. അതിന് ചുറ്റും ഒരു 5 അടിച്ചാൽ തന്നെ മതി, കുറേ ഉണ്ട് കേട്ടോ. പള്ളിന് ചുറ്റും ഇങ്ങനെ കുറേ ആൾക്കാർ നടക്കാൻ ഒരാൾ ചാലഞ്ച് ആക്സെപ്റ്റ് ആക്കിട്ട് നടക്കു നോക്കണം. അങ്ങമാലി ഇങ്ങമാലി ഇസ്മാലി ഇസ്മാലി അല്ലേ ഇത്, ഇസ്മാലി ചെയ്യാ നിന്നെ കൊണ്ട് കയലാ ഞാൻ ചെല്ലിട്ടേ. നടക്ക് നടക്ക്, ചാലഞ്ച് അടിച്ചെങ്കിൽ പിന്നെ തോപ്പിക്കാനില്ല. സ്ട്രൈറ്റ് വളഞ്ഞിട്ട് വളാഞ്ചേരി ഒന്നും പോയില്ല, ആടുന്ന് മാത്രം തിരിഞ്ഞങ്ങായി. എനിക്കും ചുമണ്ടല്ലോ. ആ എടുത്തോട്ട്, അല്ല വലത്തോട്ട്, അങ്ങോട്ടല്ലോ. ഇങ്ങനെ സ്ട്രൈറ്റ് തന്നെ പോണോ? എൻ്റെ തെങ്ങിൻ്റെ ചോട്ടിലെല്ലാം പോയിരുണ്ട, അതിട്ട് നോക്കാനില്ല. നടക്കുന്നെങ്കിൽ നടത്ത മാത്രം. ഞാനിപ്പ നിങ്ങളെ തോൽപ്പിക്കും അറിഞ്ഞാ. ആ പതുക്കെ പോന്നാലല്ലേ എനിക്ക് തോൽപ്പിക്കാൻ കഴിയുള്ളൂ. നീ എങ്ങനെ തോൽപ്പിക്കറിയോ? ഞാൻ റൗണ്ട് അടിച്ച് നിന്റെ അടുത്ത് എത്തു, എന്നിട്ട് ഞാൻ പറയും നീ ഞാൻ 3 റൗണ്ട്. ഞാനില്ലേ നിങ്ങൾ കുറച്ചേരൊക്കെ നിന്നായിരുന്നോ, എനിക്ക് തോറ്റിട്ടില്ലെന്നായിരുന്നോ, എന്നെ തോൽപ്പിക്കണം. ചാലഞ്ച് ചെയ്യല്ലേ, നിങ്ങൾ തോൽക്കണം ഞാൻ ജയിക്കണം.
ഞാൻ നോക്ക് ഈസി ആയിട്ട് ഇപ്പൊ ഓവർടേക്ക് ചെയ്യുന്നു. ഫോർ മീ ഇറ്റ്സ് വെരി സിമ്പിൾ. എന്റെ നാല് ചവിട്ട് മതി, എന്റെ നാല് ചവിട്ട് മതി. കണ്ട അവളെ ഇപ്പൊ കാണുന്നില്ല, എന്തുകൊണ്ട്? ഞാനിപ്പൊ മുമ്പിലുള്ളത്, അതുകൊണ്ടാണ് അവളെ കാണാത്തത്. അഞ്ച് റൗണ്ടെല്ലാം നടന്നിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയിട്ടാ. അപ്പൊ ഇത്രയുള്ള വീഡിയോ, ഇൻഷാല്ലാ ഇനി അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.